സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പുൽ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വാരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. സർവജൻ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വീളിച്ചാൻ, ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വീളിച്ചാൽ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോടു ചേരുവാൻ, നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോടു ചേരുവാൻ, നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ചാരന്മാരെ വാരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. എൻ പ്രിയനെ പുൽ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പുൽ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ദൈവത്തിൻ്റെ അതി പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് എത്രയോ പേര് ഈ ലോകത്തിൻ്റെ മധ്യയിൽ നിന്നും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഈ അവസ്ഥയിൽ നമുക്ക് മുഖാമുഖം കാണുവാൻ ദൈവം ഒരുക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്നും ഒരു വാക്യം നമുക്ക് വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 15 അതിൻ്റെ 23 വേദഭാഗം. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹ ആരാധന പോലെയും ആകുന്നു. ദൈവത്തിൻ്റെതായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് മത്സരത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നുണ്ട്, മത്സരം ആഭിചാര ദോഷം പോലെയാണ്. ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ നിരവധി മത്സരങ്ങൾ കാണുവാൻ തക്കവണ്ണം സാധിക്കും.
എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലും മത്സരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ മത്സരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പായി നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗാദി സ്വർഗ്ഗങ്ങളിൽ വാസം ചെയ്യുന്ന നിത്യന നീതിമാനമായ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ കർത്താവേ, അവിടുത്തെ തിരുവചനങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിപ്പാൻ തക്ക വേണം പോവുകയാണ്. ഇന്ന് ഞങ്ങൾ മത്സരത്തെക്കുറിച്ച് ചിന്തിക്കുന്നു കർത്താവേ. ഞങ്ങളിൽ ആരെങ്കിലും മത്സരികളായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടേതായ ജീവിതത്തിൽ നിന്ന് മത്സരങ്ങളൊക്കെയും മാറ്റി വെച്ചുകൊണ്ട് ദൈവത്തിൽ അർപ്പണം ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഒരുക്കണം. വചനത്തെ കൂടുതലായി പഠിക്കുവാൻ ഞങ്ങളെ അവിടെ നിന്നൊരുക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ ഏറ്റവും അധികം അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ഞാനൊരു കഥ നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. നമ്മുടേതായ കുഞ്ഞു നാളുകളിൽ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതായ ഒരു കഥയാണ്. കഥയെന്ന് പറയുന്നത് ഒരു ഓട്ട മത്സരമാണ്. ഓട്ട മത്സരമെന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്തിൽ അതിനൊക്കെയും മത്സരങ്ങൾക്ക് ഉള്ളതായ സമ്മാനങ്ങളൊക്കെയും ലഭിക്കുന്നുണ്ട്. ഈ മത്സരമെന്ന് പറയപ്പെടുന്നത് ഇത് കാടിനുള്ളിൽ നടന്നതായ ഒരു മത്സരമായിരുന്നു. ഈ മത്സരമെന്ന് പറയപ്പെടുന്നത് ഒരു ബലഹീനതയുള്ളതായ ഒരു മൃഗവും അതുപോലെ തന്നെ ഒരു ബലവാനായ ഒരു മൃഗവും തമ്മിലുള്ളതായ ഒരു മത്സരമാണ്. ആമയും മുയലുമാണ് ഇതിൻ്റേതായ മത്സരത്തിൽ ഓട്ടപന്തായത്തിൽ നിൽക്കുന്നത്. രണ്ടുപേരും ഓട്ടപന്തായത്തിന് ഓട്ടക്കളത്തിൽ വന്നു. അങ്ങനെ ആരവം മുഴക്കി ഓടുവാൻ തക്കവണ്ണം ആരംഭിച്ചു. ആമ പതിയെ പതിയെയാണ് പോകുന്നത്. പക്ഷേ മുയലെന്ന് പറഞ്ഞാൽ വേഗതയുള്ളതായ ആ മൃഗമാണ്. പക്ഷേ എന്നാൽ അവിടെ സംഭവിക്കുന്നതായ സംഭവം എന്ന് പറഞ്ഞാൽ, ആമയെ ബലഹീനനായിട്ട് കരുതി മുയൽ ഓട്ടത്തിൽ ഇടയ്ക്ക് വെച്ച് മുയൽ കരുതി ഈ ആമയെ എനിക്ക് തോൽപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കും, അതുകൊണ്ട് അല്പസമയം വിശ്രമിക്കാമെന്ന് മുയൽ ചിന്തിച്ചു. അങ്ങനെ മുയൽ ചിന്തിച്ചുകൊണ്ട് മുയൽ ഉറങ്ങുകയായിരുന്നു. ആമ പതിയെ പതിയെ നടന്നു. അങ്ങനെ സമയങ്ങൾ നീണ്ടുപോയി. വിജയസ്ഥാനത്ത് ആമ എത്തിച്ചേരുകയും ചെയ്തു. മുയലാണെങ്കിൽ ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ തനിക്ക് സമ്മാനം ലഭിക്കുന്നത് കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. പക്ഷേ എന്നാൽ ആരവം കേട്ടു. ആമ ജയിച്ചതായി അവിടെ പ്രഖ്യാപിച്ചു. ഈ മുയൽ കാരണം അവിടെ നമുക്ക് കാണുവാനായി കഴിയും. അവിടെ നമുക്ക് കാണുവാനായി കഴിയും മുയലിന് സംഭവിച്ചതായ സംഭവം എന്ന് പറഞ്ഞാൽ, മുയൽ തനിക്കുള്ളതായ കഴിവിൽ അഹങ്കരിച്ചു കൊണ്ട് ആണ് മത്സരത്തിൽ നിന്ന്. തനിക്ക് വിജയസ്ഥാനത്ത് എത്താമായിരുന്നു. പക്ഷേ ആമയെ ബലഹീനനായിട്ട് കരുതി. എന്നാൽ അത് മുഖാന്തിരം ആമ ജയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്നുള്ളത് കാണുവാനായി സാധിക്കും. ഇന്നും ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ കാര്യമാണ് മത്സരം. ഇന്ന് സഭകളിൽ നോക്കുമ്പോൾ ഒത്തിരി മത്സരങ്ങൾ സഭകളിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും ദേശത്തിലായിരുന്നാലും നിരവധി മത്സരങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ അതുപോലുള്ള മത്സരങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലും പറയപ്പെടുന്നുണ്ട്. നമുക്കറിയാം, വചനം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ തക്കവണ്ണം മിസ്രീമിലായിരുന്നതായ ജനത്തെ വിടുവിക്കേണ്ടതിന് വേണ്ടി മോശയെ ദൈവം തിരഞ്ഞെടുത്തതായി കാണുവാനായി സാധിക്കും. അവിടെ മിസ്രീമ അടിമത്വത്തിലായിരുന്നതായ ആ ഇസ്രായേൽ ജനത്തെ മോശ മുഖാന്തരം മിസ്രീമിൽ നിന്നും വിടുവിച്ചുകൊണ്ട് വരികയാണ്. എന്നാൽ വരുന്ന വഴിക്ക് നമുക്ക് കാണുവാനായി സാധിക്കും, അവിടെ ദൈവം അവർക്ക് ആവശ്യമായതൊക്കെയും ദൈവം നൽകി. മിസ്രീമിൽ അവിടുത്തെ അടിമത്വത്തിൽ നിന്നും വിടുവിക്കേണ്ടതിന് വേണ്ടി 10 ബാധകളെ അവിടെ അയക്കുന്നതായി കാണുവാനായി കഴിയും. എന്നാൽ 10-ാമത്തെ ബാധ മുഖാന്തരം ആ ജനത്തെ ഫറവോൻ വിട്ടയക്കുന്നതായി കാണുവാൻ കഴിയും. എങ്കിലും ഫറവോൻ വീണ്ടും ഫറവോൻ്റെ സൈന്യം പിന്തുടർന്നു. പക്ഷേ എന്നാൽ അവർക്ക് ജയിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. ഇസ്രായേൽ ജനം ജയിച്ച് അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നതായിട്ട് കാണുവാനായി സാധിക്കും.
ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ദൈവം അവർക്ക് ആവശ്യമായതൊക്കെയും ദൈവം നൽകി വെള്ളം നൽകി അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകി ഇറച്ചി നൽകി അവർ ആവശ്യപ്പെട്ടതൊക്കെയും ദൈവം നൽകി എന്നുള്ളത് കാണുവാനായി സാധിക്കും എന്നാൽ ദൈവത്തിൻ്റെതായ ദൈവത്തിൻ്റെതായ സന്നിധിയിൽ നിൽക്കേണ്ടതിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്തായ മോശയോട് മത്സരിപ്പാൻ തക്കവണ്ണം ചില വ്യക്തികൾ എഴുന്നേറ്റതായി കാണുവാനായി സാധിക്കും അവിടെ നമ്മൾ പഠിക്കുമ്പോൾ 250 പുരോഹിതന്മാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് കോരഹ് തൻ്റെതായ സഖ്യത്തെ കൂട്ടിക്കൊണ്ട് മോശയോടും അഹരോനോടും എതിർക്കുന്നതായി കാണുവാനായി സാധിക്കും അപ്പോൾ ആ എതിർപ്പിലേക്ക് പോകുന്നായ സന്ദർഭത്തിൽ ദൈവത്തോട് അവർ ദൈവത്തോടാണ് അവർ മത്സരിക്കുന്നു എന്നുള്ളത് ചിന്തിച്ചില്ല കാരണം മോശയെ ബലഹീനനായി കരുതിക്കൊണ്ട് മോശയ്ക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ മോശ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതായ വാഗ്ദത്ത പ്രകാരം ദൈവത്തിൻ്റെതായ ജനത്തെ നയിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കതായ വ്യക്തിയായതുകൊണ്ട് ദൈവം മോശയോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ കഴിയും അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് അവിടെ പറയുന്നുണ്ട് മോശ പറയുന്നുണ്ട് നിങ്ങൾ മത്സരിക്കരുത് എന്നുള്ളത് അവരോട് പറയുകയാണ് പക്ഷേ പുരോഹിതന്മാരും എല്ലാവരും കൂടെ ചേർന്ന് മത്സരിക്കുന്നതായി കാണുവാനായി കഴിയും ഈ മത്സരം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെതായ ഒരു വിത്തായിരുന്നു എന്ന് കാണുവാൻ കഴിയും എന്നാലും മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം അവരോട് പറയുകയും അതനുസരിച്ച് ദൈവം ആ ജനത്തോട് പറഞ്ഞു നിങ്ങളെല്ലാവരും നാളെ മുൻപിൽ വരണമെന്നുള്ളത് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി വന്നു 250 പുരോഹിതന്മാരും അവർ ധൂപകലശവും എടുത്തുകൊണ്ട് വന്നു എന്നാൽ അന്ന് ദിവസത്തിൽ ദൈവത്തിൻ്റെതായ അരുളപ്പാട് മുഖാന്തരം മോശ ജനത്തോട് പറഞ്ഞു ഈ വ്യക്തികളുടെ നടുവിൽ നിന്നും ഇവരുടേതായ കൂടാരത്തിൽ നിന്നും ഇവരുടേതായ കുടുംബങ്ങളിൽ നിന്ന് എല്ലാവരും മാറിക്കൊള്ളണം ജനങ്ങളോട് എല്ലാവരോടും പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാനായി കഴിയും അവിടെ സംഭവിച്ചതായ വലിയൊരു സംഭവം എന്ന് പറയുന്നത് മത്സരിച്ചതായ ജനത്തെ ഭൂമി വായ് പിളർന്ന് വിഴുങ്ങിയതായിട്ട് കാണുവാനായി സാധിക്കും മത്സരമെന്ന് പറയുന്നത് ഒരു പാപമാണ് കാരണം വചനം പറയുന്നത് മത്സരം ആഭിചാര ദോഷം പോലെയാണ് ആഭിചാരം ചെയ്യുന്നത് പോലെയാണ് മത്സരവും നാം ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ നിരവധി പേര് മത്സരികളായി മാറിക്കൊണ്ടിരിക്കുന്നതായി കാണുവാനായി കഴിയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ 18 അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയും അവിടെയും ഒരു മത്സരം നടക്കുന്നതായി കാണുവാനായി സാധിക്കും അവിടെ നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് ആഹാബ് രാജാവിൻ്റെതായ ഭാര്യയായ ഇസബേലും അതുപോലെ ഏലിയാ പ്രവാചകനുമായിട്ടുള്ളതായ മത്സരമാണ് അവിടെ നടക്കുന്നത് കാരണം ദൈവം പറഞ്ഞതനുസരിച്ച് ഏലിയാവ് അവിടെ പ്രവചിക്കുകയും മഴ പെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട് അങ്ങനെ ആയിരുന്നതുകൊണ്ട് ഏലിയാവിനെ കൊല്ലുവാൻ തക്കവണ്ണം ഇസബേൽ രാജ്ഞി നടക്കുന്നതായി കാണുവാനായി കഴിയും അങ്ങനെ ഇസബേൽ രാജ്ഞി നടക്കുകയാണ് ഏലിയാവ് എന്നാൽ പേടിച്ച് ഭയപ്പെട്ട് പലയിടങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ദൈവം അവനോട് പറഞ്ഞതനുസരിച്ച് അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ അവിടെ കൂടിച്ചേരുന്നതായ ഒരു സന്ദർഭം കാണുവാനായി കഴിയും കർമ്മേൽ പർവ്വതത്തിൽ കൂടുവാൻ തക്കവണ്ണം അവിടെ പറയുന്നതായി കാണുവാൻ കഴിയും അങ്ങനെ 850 പേര് അശേര പ്രതിഷ്ഠയിലും അതുപോലെ ഇസബേലിൻ്റെയും പ്രവാചകന്മാർ നിൽക്കുന്നതായി കാണുവാനായി കഴിയും എന്നാൽ കർമ്മേൽ പർവ്വതത്തിൽ 450 പ്രവാചകന്മാരുമായി അവിടെ ഒരു മത്സരം നടക്കുകയാണ് അവിടെ നടക്കുന്നതായ മത്സരമെന്ന് പറയുന്നത് അവിടെ നടക്കുന്ന മത്സരമെന്ന് പറയുന്നത് ദൈവത്തെ തിരിച്ചറിയുവാനുള്ളതായ ഒരു മത്സരമാണ് പ്രിയമുള്ളവരെ അവിടെ നമ്മൾ ചിന്തിച്ചു കൊള്ളണം ഇന്ന് പലരും ചിന്തിക്കുന്നുണ്ട് ബലവാന്മാരായി നിരവധി പേരെ കൂട്ടുചേർന്ന് കഴിഞ്ഞാൽ അവരാണ് ബലവാന്മാരെന്നാണ് കരുതുന്നത് പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയും ഏലിയാവ് ദൈവത്തിൻ്റെതായ പ്രവാചകനായിരുന്നു ഇവിടെ 450 പേര് ആയിട്ട് മത്സരിക്കുകയാണ് അവർക്ക് യാഗം കഴിക്കുവാൻ തക്കവണ്ണം കാളകൾ നൽകപ്പെടുന്നതായി കാണുവാൻ കഴിയും അങ്ങനെ ബാലിൻ്റെതായ 450 പ്രവാചകന്മാരും അവിടെ കർമ്മേൽ പർവ്വതത്തിൽ അവർ രാവിലെ മുതലേ വിളിക്കുവാൻ തക്കവണ്ണം തുടങ്ങി പക്ഷേ അവരുടേതായ യാഗം സ്വീകരിപ്പാൻ തക്കവണ്ണം ഒരു ദേവനും വന്നില്ല എന്ന് കാണുവാനായി സാധിക്കും എന്നാൽ അവരോടെ കളിയാക്കി ഏലിയാവ് പറഞ്ഞു നിങ്ങളുടേതായ ദൈവം പുറത്തു പോയി കാണും എന്നൊക്കെയും പറഞ്ഞ് കളിയാക്കിയതിന് ശേഷം ഏലിയാവ് പറഞ്ഞു ഇനി നിങ്ങൾ നിർത്തൂ ഞാൻ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ എന്ത് ചെയ്യുകയാണ്
കാളയെ തിരഞ്ഞെടുത്തു, യാഗപീഠം പണിതു, വെള്ളമൊഴിച്ചു, അതിൽ യാഗവസ്തു വെച്ചു, എന്നിട്ട് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് കാണുവാൻ കഴിയും. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെതായ ആ സ്വർഗത്തിൽ നിന്നും എന്ത് ചെയ്യാണ്, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി, എന്ത് ആകാശത്തിൽ നിന്നും തീ ഇറങ്ങി എന്ന് ചെയ്യുന്നു, ആ യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്നതായി കാണുവാനായി സാധിക്കും. പ്രകാരമാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു കൊള്ളണമേ, പ്രിയമുള്ളവരെ ബലഹീനരായി കരുതുമ്പോൾ ഇന്ന് ചിലപ്പോൾ നമുക്ക് കാണുവാനായി കഴിയും, ഇന്ന് നിരവധി പേര് മത്സരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശുശ്രൂഷകരോട്, ദൈവത്തിൻ്റെതായ ദാസന്മാരോട്, ദൈവത്തിൻ്റെ മക്കളോട് മത്സരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരോട് പറയുവാനുള്ളതായ കാര്യമെന്ന് പറഞ്ഞാൽ, ദൈവം ആരോട് കൂടെയുണ്ടോ അവരാണ് ബലവാന്മാർ. പ്രിയമുള്ളവരെ, നമ്മൾ ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കും, മല്ലനായ ഗോലിയാത്തിനെ കൊല്ലുവാൻ തക്കവണ്ണം ദാവീദിനെ ഒരുക്കി എന്നുള്ളത് കാണുവാൻ കഴിയും. അന്ന് ഇസ്രായേലിലെ രാജാവായിരുന്ന ശൗല് പോലും ഭയപ്പെട്ടിരുന്നതായ ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെതായ മകനായി ദാവീദ് എന്ത് ചെയ്യാണ്, ആ ഗോലിയാത്തിനെ കൊല്ലുവാൻ തക്കവണ്ണം, കാരണം 20 പേര് വന്നാലും എത്ര പേര് വന്നാലും നേരിടുവാൻ തക്കവണ്ണം ശക്തനായിരുന്നു ഗോലിയാത്ത്. പക്ഷേ 5 കല്ലുകൾ എടുത്തു, ഗോലിയാത്തിനെ 1 കല്ലുകൊണ്ട് കൊന്നു എന്നുള്ളത് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആ നെറ്റിയിൽ കൊള്ളുകയും അവൻ ഗോലിയാത്ത് താഴെ വീഴുകയും ചെയ്യുന്നതായി കാണുവാനായി സാധിക്കും. നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, നമുക്ക് കാണുവാൻ സാധിക്കും, പ്രിയമുള്ളവരെ, പഴഞ്ചൊല്ല് പറയുന്നതെന്ന് പറഞ്ഞാൽ അടിതെറ്റിയാൽ ആനയും വീഴും. അങ്ങനെ 1 കല്ലിൽ ഗോലിയാത്ത് വീണു എന്നുള്ളത് കാണുവാനായി സാധിക്കും. ഗോലിയാത്തിൻ്റെ തലയും അറുത്തുകൊണ്ട് പോകുന്നതായി കാണുവാൻ കഴിയും. അങ്ങനെ മല്ലനായ ഗോലിയാത്തിനെ കൊല്ലുവാൻ തക്കവണ്ണം ഇടയായി. പ്രിയമുള്ളതായ ദൈവജനമേ, ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ ഇന്ന് നിരവധി പേര് മത്സരികളായി ലോകത്തിൻ്റെ നടുവിലുണ്ട്. അതിൻ്റെ നടുവിലാണ് ദൈവത്തിൻ്റെ വചനവുമായി നാം ഓരോരുത്തരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, മത്സരിക്കുന്നത് ദൈവത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ അവരോട് എതിരെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, നമ്മളൊന്ന് ചിന്തിക്കുക, ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, മത്സരം ആഭിചാര ദോഷം പോലെയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, മത്സരം ആഭിചാര ദോഷം പോലെയാണ്. നിങ്ങളിൽ ആരെങ്കിലും മത്സരികളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോണം, നിങ്ങൾ മത്സരിക്കുന്നത് ആരോടാണ്, സഭയോടാണോ അതോ ദൈവത്തോടാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു, ചിലപ്പോൾ പാസ്റ്റിനോടായിരിക്കാം മത്സരിക്കുന്നത്, അല്ലെങ്കിൽ സഭാജനത്തോടായിരിക്കാം മത്സരിക്കുന്നത്. പക്ഷേ അത് ആരോടാണ് മത്സരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളതായ ഒരു പ്രതിഫലം ഉണ്ട്. മത്സരികളായവരൊക്കെയും നശിച്ചിട്ടുണ്ട്. മത്സരമെന്ന് പറയുന്നത് അഹങ്കാരമാണ്. തങ്ങളുടേതായ ജീവിതത്തിലുള്ളതായ ഉയർച്ചകളിൽ അഹങ്കരിക്കുന്ന മുയലിനെ പോലെ ചിലർ അഹങ്കാരികളാണ്. തങ്ങൾക്കെല്ലാ കഴിവുകളുമുണ്ട്, തങ്ങളാണ് വലിയവരെന്ന് കരുതിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ കാണുവാനായി കഴിയും. പ്രിയമുള്ളവരെ, വലിയ ജനപ്പെരുപ്പത്തിലല്ല കാര്യം, ഒരാളായിരുന്നാലും നമ്മൾ ദൈവത്തിനുള്ളവരാണെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. കാരണം നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഏലിയാവ് ഒരുവൻ മാത്രം 450 വലുതോ അതോ ഒരാൾ വലുതോ? പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ നമുക്ക് കാണുവാനായി കഴിയും 450 പേരുടെയും ശക്തിയെക്കാളും ഏലിയാവിനുണ്ടായിരുന്ന ശക്തി എന്ന് പറയുന്നത് വലിയൊരു ശക്തിയായിരുന്നു. കാരണം സകലത്തെയും ഉണ്ടാക്കിയതായ സർവത്തിൻ്റെയും സൃഷ്ടിതാവായ സർവത്തിൻ്റെയും ഉടമസ്ഥനായ സർവത്തിൻ്റെയും ഉടമയായിട്ടുള്ളതായ സർവശക്തനായ ദൈവമാണ് ഏലിയാവിനോടൊപ്പം ഉണ്ടായിരുന്നത്, മറ്റുള്ളവരൊക്കെയും സേവിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെതായ വിഗ്രഹങ്ങളിൽ ആശ്രയിച്ചു കൊണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അവരുടേതായ ദേവനെ പ്രസാദിപ്പിക്കുവാൻ അവർ പലതവണ അവരുടേതായ ശരീരങ്ങളെപ്പോലെയും ദണ്ഡിപ്പിച്ചുവെങ്കിലും അവരുടെ പ്രാർത്ഥന കേട്ടില്ല. പക്ഷേ നമ്മുടെ ദൈവമെന്ന് പറയുന്നത് ജീവനുള്ള ദൈവമാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയും, ദൈവത്തിൻ്റെ ജനമായ ജനം ചുരുക്കം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെയും ജനപ്പെരുപ്പത്താൽ നിൽക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ മക്കളോട് മത്സരിപ്പാൻ തക്കവണ്ണം എഴുന്നേറ്റിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് 1ഓ 2ഓ പേരായിരുന്നാലും അവരുടെ മധ്യേ ദൈവം ഉണ്ട് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ 1ഓ 2ഓ 3ഓ പേരായിരുന്നാലും അവരുടെ മധ്യേ ദൈവം
ഉണ്ട് പ്രിയമുള്ളവരെ നമ്മൾ അതുകൊണ്ട് വലിയ ജനത്തെ കണ്ട് എന്തു ചെയ്യേണ്ട കാരണം ഇസ്രായേൽ ജനം ചുരുക്കം ജനമായിരുന്നു അവരോടൊപ്പം ദൈവം ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ അവർ പാപം ചെയ്തപ്പോൾ അവരിൽ നിന്നും ദൈവം എന്തു ചെയ്തു അകന്നു എന്ന് കാണുവാനായി കഴിയും പക്ഷേ പാപമില്ലാതെ നിന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ മക്കളെ വളരെ ശക്തമാന്മാരാണ് ശക്തിമാന്മാരാണ് കാരണം അവരോടൊപ്പം ദൈവമുണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ തിരുവചനം പറയുന്നുണ്ട് കാരണം ഏലിയാവിനോടൊപ്പം ദൈവമുണ്ടായിരുന്നു പ്രിയമുള്ളവരെ അതുപോലെ നമ്മോടൊപ്പം ദൈവമുണ്ടെങ്കിൽ നമ്മൾ വിജയാളികളാണ് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഇന്ന് ലോകത്തിന്റെ നടുവിൽ നിരവധി മത്സരികൾ നമുക്ക് കാണുവാനായി കഴിയും പലതരത്തിലുള്ള മത്സരങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും പക്ഷേ പ്രിയമുള്ളവരെ നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നമ്മെ മത്സരിക്കുവാൻ വേണ്ടിയല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷേ നമുക്കൊരു ഓട്ടമുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ഓട്ടമുണ്ട് നമ്മൾ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ട്രാക്കുകൾ നോക്കി നമ്മൾ ഓടേണ്ടതായിട്ടുണ്ട് നാം നേരായ പാതകളിലൂടെ ഓടണം നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്നതായ ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടണം നാം കർത്താവിങ്കിലേക്ക് നോക്കി ഓടണം പ്രിയമുള്ളവരെ ലോകത്തിലുള്ളതായ ജന മത്സരികളായി മനുഷ്യരെ ഇന്ന് തെറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരവധി പേര് ലോകത്തിൻ്റെ നടുവിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് പല വ്യക്തികളെയും നശിപ്പിച്ചുകൊണ്ടും തകർത്തുകൊണ്ടും മത്സരികളായും ദൈവത്തിരുവിരുദ്ധമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കണമേ നമ്മുടേതായ ജീവിതം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മെ മത്സരിക്കുന്നതിന് വേണ്ടിയല്ല നാം എന്തിനു വേണ്ടിയാണ് നാം ദൈവത്തെ ഉയർത്തി കാണിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടതിന് വേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ ആമയ്ക്ക് വിജയം കരസ്ഥമാക്കുവാൻ സാധിച്ചു കാരണം എന്താണ് ക്ഷമയോടുകൂടെ അവൻ എന്ത് പോകുകയാണ് കാരണം താൻ ബലഹീനനായിരുന്നിട്ട് പോലും എന്ത് ചെയ്യാണ് മുയലിനോട് മത്സരിക്കാമെന്നുള്ളത് പറയുന്നതായി കാണുവാനായി സാധിക്കും ചിലപ്പോൾ ഇന്ന് സമൂഹത്തിന്റെ മധ്യേ ദേശത്തിന്റെ മധ്യേ നമുക്കൊന്നുമില്ലായിരിക്കാം പക്ഷേ നമുക്കൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് പ്രിയമുള്ളവരെ നമുക്ക് സ്വത്തുക്കളില്ലായിരിക്കാം നമുക്ക് സാമ്പത്തികമില്ലായിരിക്കാം നമ്മുടെ കൂടെ നിൽക്കുവാൻ ആരുമില്ലായിരിക്കാം നമ്മൾ ഏകയായിരിക്കാം ചിലപ്പോഴേ ഏകനായിരിക്കാം നമുക്ക് ആരും കൂട്ടില്ലായിരിക്കാം നമ്മുടെ കൂടെ വരുവാൻ നമ്മുടെ ഭവനത്തിൽ വരുവാനോ നമ്മുടെ കൂടെ നിൽക്കുവാനോ നമുക്കാരുമില്ലായിരിക്കാം പക്ഷേ എന്നാൽ നമുക്കൊരു ദൈവമുണ്ട് ആ ദൈവത്തിങ്കൽ ആശ്രയിച്ചിരുന്നാൽ നമ്മെ ശക്തനാക്കുന്നതായ ഒരു ദൈവമുണ്ട് ബലഹീനതയിലും ബലം നൽകുന്നതായ ഒരു ദൈവമുണ്ട് മനുഷ്യരുടെ കണ്ണുകളിലാണ് നാം ഒന്നോ രണ്ടോ പേരായിരിക്കുന്നത് പക്ഷേ എന്നാൽ നാം ശക്തിമാന്മാരാണ് കാരണം ദൈവം ആരുടെ കൂടെയുണ്ടോ അവരാണ് ശക്തിമാന്മാർ കാരണം ദാവീദിനോടൊപ്പം ദൈവമുണ്ടായിരുന്നു മോശയോടൊപ്പം ദൈവമുണ്ടായിരുന്നു ഏലിയാവിനോടൊപ്പം ദൈവമുണ്ടായിരുന്നു അതുപോലെ പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നാമും ശക്തന്മാരാണ് നമ്മോട് മത്സരിക്കുന്നതായ നിരവധി പേര് ലോകത്തിൻ്റെ നടുവിലുണ്ട് മത്സരിക്കുന്നത് ആരോടാണ് വചനത്തിൽ പഠിക്കുമ്പോൾ വചനത്തോട് മത്സരിക്കുന്നവർ ആരോടാ മത്സരിക്കുന്നത് അത് ദൈവത്തോടാണ് മത്സരിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ നിരവധി പേര് കൽപ്പനകൾക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ട് മത്സരികളായി എന്തുകയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് കൽപ്പന മാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നതായി കാണുവാനായി സാധിക്കും എന്നാൽ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയും ഒന്ന് യോഹന്നാൻ്റെ ലേഖനം രണ്ടാമത്തെ അതിൻ്റെ മൂന്നാം വാക്യം പഠിക്കുമ്പോൾ പറയുന്നുണ്ട് കൽപ്പന ഇല്ല എന്ന് പറയുന്നവൻ കള്ളനാകുന്നു ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളിൽ പറയുകയാണ് ഇന്ന് കള്ളന്മാർ നിരവധി പേര് ലോകത്തിൻ്റെ നടുവിലുണ്ട് മത്സരികളായി ദൈവത്തിൻ്റെ ജനത്തോട് മത്സരിച്ചു കൊണ്ടേയിരിക്കുകയാണ് സത്യങ്ങളെ മൂടി മറച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെതായ വിശുദ്ധമായ സത്യങ്ങളെ ലോകത്തോട് അറിയിക്കുവാൻ ണം ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് നാമും ഇന്ന് ലോകത്തിൻ്റെ നടുവിൽ മത്സരത്തിൽ നാമും ആയിരിക്കുകയാണ് എന്നാൽ നമുക്ക് കിട്ടിയിരിക്കുന്നതായ ഈ കൊച്ചു ജീവിതത്തെ മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് പ്രിയമുള്ളവരെ നാം ജനത്തേക്ക് ഒരു നല്ലൊരു മാതൃകയായിട്ട് മറ്റുള്ളവർ നമ്മോട് മത്സരിക്കുമ്പോൾ അവർ പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും കീഴിൽ നിന്നുകൊണ്ട് നമ്മെ ചിലപ്പോൾ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചേക്കാം പ്രിയമുള്ളവരെ പക്ഷേ എന്നാൽ നമ്മൾ ന്യായവും നീതി നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് നാമും ന്യായവും നീതിയും പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാകുന്നവരായി നല്ല വ്യക്തികളായി നാം ഓരോരുത്തരും മാറേണ്ടതായിട്ടുണ്ട് വചനം പഠിക്കുമ്പോൾ പറയുന്നത് ഇപ്രകാരമാണ് പ്രിയമുള്ളവരെ മത്സരം ആഭിചാര
ദോഷം പോലെയാണ്, ആഭിചാരം ചെയ്യുന്നത് പോലെയാണ് മത്സരം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് മത്സരികളായി മാറാതെ മത്സരികളായി മാറാതെ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവവചനത്തെ അനുസരിച്ചുകൊണ്ട് നമ്മുടേതായ ജീവിതത്തിലെ മത്സരങ്ങളൊക്കെയും വിട്ടുകൊണ്ട് ദൈവഭയത്തിലും ഭക്തിയിലും നാം ജീവിക്കേണ്ടതായ ഒരു സമയം കടന്നു വന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയദൈവ മക്കളെ, ഇനി ചുരുക്കം നാളുകൾ മാത്രമേ നമ്മുടെ ജീവിതങ്ങളിലുള്ളൂ. അത് മത്സരിച്ച് തീർക്കേണ്ടതിനല്ല ദൈവം തന്നിരിക്കുന്നത്. പകരം എന്ത് ചെയ്യുക, മറ്റുള്ളവരെയൊക്കെയും ദൈവത്തിലേക്ക് ആനയിക്കുവാൻ ദൈവ ഭയത്തിലും ഭക്തിയിലേക്കും കൊണ്ടുവരേണ്ടതിന് വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. പൗലോസിനെ പോലെ, പത്രോസിനെ പോലെ, യോഹന്നാനെ പോലെ ദൈവത്തിൻ്റെ വേലയിൽ പ്രവർത്തിച്ചുകൊണ്ട് നാം നിൽക്കേണ്ടതായ ഒരു സമയം വന്നിരിക്കുകയാണ്. നല്ല പോരാട്ടം പോരാടിക്കൊണ്ട് നാം മുൻപോട്ട് നമ്മുടേതായ ജീവിതം നയിക്കണം. മറ്റുള്ളവർക്ക് നല്ലൊരു മാതൃകയായിട്ട് നാം ഓരോരുത്തരും ജീവിക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളിൽ ആരെങ്കിലും മത്സരികളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായ മത്സരങ്ങളെല്ലാം വിടണം. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ വീട്ടിലുള്ളവരോട് മത്സരിക്കുകയാണോ, അതോ സഭയോട് മത്സരിക്കുകയാണോ, അതോ ദൈവത്തോട് മത്സരിക്കുകയാണോ? പ്രിയമുള്ളവരെ, അങ്ങനെ ആരോടെങ്കിലും മത്സരിക്കുന്നുവെങ്കിൽ നിങ്ങളുടേതായ മത്സരങ്ങളൊക്കെയും വിട്ടുതിരിഞ്ഞ് നിങ്ങളുടേതായ ജീവിതങ്ങളെ ദൈവത്തിലേക്ക് അർപ്പണം ചെയ്തുകൊണ്ട് ഒരുക്കമുള്ളവരായി നല്ലൊരു ജീവിതം നയിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മത്സരങ്ങളെല്ലാം കളയുക. കാരണം പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് ഈ ലോകത്തിൽ നമ്മോട് മത്സരിക്കുന്ന നിരവധി പേരുണ്ടാകാം. പക്ഷേ എന്നാൽ നാം ദൈവത്തിൻ്റെ വചനത്തിന് ഒത്തവണ്ണം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യാശ നൽകുന്നതായ ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാൻ തക്കവണ്ണം പോവുകയാണ്. ആ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് പ്രത്യാശയോടുകൂടെ നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങളിൽ നിന്നും വിരമിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനും നിത്യന നീതിമാനുമായി സ്വർഗത്തിൽ വാസം ചെയ്യുന്ന ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ള അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ മത്സരികളാണെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മത്സരങ്ങളെല്ലാം മാറ്റി ദൈവത്തിങ്കിലേക്ക് നോക്കി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെ ഒരുക്കുമാറാകണമെന്ന് ഞങ്ങൾക്കായി ജീവനെ നൽകി ഉയർത്തുന്നേറ്റിരിക്കുന്ന അരുമനാഥനായ യേശുവിൻ നാം ത്യാജിക്കുമ്പോൾ യാചന കേൾക്കണമേ നല്ല ദൈവമേം. ആമേൻ.